Good morning. In or a special day, I know. Naravali in it too, Namade Husband immediately at open and Ningle Turkarim Sherry and the Jerchu. In a special day on your parnalo. Adendan Yamare Variato. In a day in my life on Nola, just our in the Marina, Nicomansla Marie and Dana, a pipinane in it too, Nan the waiter, Mokoka Kaiditara. I am very excited. If you have a mild cleanser, you can use a cleanser. This is the focus camera. Derma Vivinde is the focus. Okay. Derma Vivinde is a Hydra cleanser. This is a sensitive skin. It is a adipoli cleanser. It is mild. It is mild. It is skin dry. It is pH balanced. Especially for December, Jan, February, Asamaya, Ravali, buying to dry out. Moisturizer, yeah, Ravli darned it. Nutridem in the ear moisturizer. Either vitamin E ladunda, Namade cherry dark spot, okay, continuously Namla moisturizer danglu, shakim marutan, buying kinalisted by grandma Rambadla, not it, and kinalistola moisturizer. Upon going up mass and lighted than you say another. I don't think Lavang chocolate on the ladana. I'm going to go to the house.
ഞാൻ പ്രതീക്ഷിച്ചില്ല ആളെ രാവിലെ ക്യാമറ വെക്കുന്നു. അപ്പൊ അങ്ങനെ മേലൊക്കെ കഴുകി വന്നു. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഞാൻ കഴിക്കാൻ പോണത്. ഇത് ഇതാണ് അമ്മ തന്നിട്ടത്, അരിപ്പൂരി പരിപ്പ് കറി, പിന്നെ അതെ ഇഡ്ഡലിയപ്പം, പിന്നെ ഇത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത്രയാണ് അമ്മ തന്നു വിട്ടത്. ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. പിന്നെ അതെ ഇതിൻ്റെ കൂടെ വഴുതനങ്ങ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു ജാനു? ഫോഡോ. ഫോഡോ. പിന്നെ ഇത് മുഴുവനും ലഡുവാണ് കേട്ടോ, നമ്മുടെ കടലമാവിൻ്റെ ലഡു. ഇപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ഇനി അടിപൊളിയാ. ഇന്നലെ രാത്രിയോട് ഇങ്ങനെ കാത്തിരിക്കുന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആകാൻ വേണ്ടി കഴിക്കാൻ. എന്റെ അടുത്ത് ജാനു ചായ ഉണ്ടാക്കിട്ടോ എനിക്ക്, എന്റെ സെക്കൻഡ് ചായ. അങ്ങനെ ചേട്ടൻ ഓഫീസിലേക്ക് പോയി. എനിക്ക് കുറച്ച് പണിയുണ്ട് ലാപ്ടോപ്പിൽ, അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ പിന്നെ അതുപോലെ ഇത് ഡേ ഇൻ മൈ ലൈഫ് എല്ലാം എന്നുള്ള കാര്യം ഞാൻ മറന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ് സർപ്രൈസ് എന്നുള്ള കാര്യം ചേട്ടൻ മിക്കവാറും ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ അറിയും ചേട്ടൻ ഞാൻ കൊടുത്തിരിക്കുന്ന ബിഗ് സർപ്രൈസ് എന്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ നീ ഉച്ച കഴിഞ്ഞിട്ടാണ് അറിയണമെങ്കിൽ വൈകുന്നേരം. ഓക്കെ, അവിടെ കപ്പ കാണാം. ചേട്ടൻ എത്തിയിട്ടുണ്ട്, ആൾ പാത്തേക്ക് വരും. അപ്പോൾ ആൾ സർപ്രൈസ് അറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു, കാരണം എനിക്ക് ഫോൺ ചെയ്തായിരുന്നു. ചേട്ടൻ ഫോൺ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ക്യാമറ അവിടെ വയ്ക്കാൻ പോകണം. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു ഇവള് എന്നെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നതും തന്നെത്താനും ഓടിക്കാനൊക്കെ നിർബന്ധിക്കുന്നൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു എനിക്കറിയാൻ പാടായിരുന്നു. ഇവള് 4 മാസം മുമ്പേ
വണ്ടി ബുക്ക് ചെയ്തേക്കാൻ ഞാൻ അറിഞ്ഞുകൂടില്ല. ഇന്നലെ കൂടി ഞാൻ പറഞ്ഞാണ് നമുക്കൊരു വണ്ടി നോക്കണ്ടേ വാലന്റൈൻസ് ഡേക്ക് അല്ലേ, ഞാൻ നമുക്ക് സർപ്രൈസ് ഒന്നുമല്ല സാർ. എന്നെ ഇപ്പൊ ഹ്യുണ്ടായി എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു സാറിന്റെ വണ്ടി റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഏത് വണ്ടി അല്ല സാറ് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വണ്ടി റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടിയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, ഞാൻ വണ്ടി നോക്കണുള്ളൂ, വണ്ടി ബുക്ക് ഒന്നും ചെയ്യാനുള്ളതായിട്ട് തീരുമാനമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഏ ഇല്ല, നിങ്ങൾ 4 മാസം മുമ്പേ വണ്ടി ബുക്ക് ചെയ്തല്ലോ, വൈഫ് വന്ന് ബുക്ക് ചെയ്തതാണല്ലോ, നിങ്ങളുടെ പേരിലാണ് ബുക്ക് ചെയ്തേക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ എന്താ പറയാ, എനിക്ക് ആകെ ഞങ്ങള് സന്തോഷവും വിഷമവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. അതൊരു ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടാ. എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഈ സാധാരണ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ സർപ്രൈസസ് കൊടുക്കാറുണ്ട്. എനിക്ക് അങ്ങനെ വലിയ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റാറില്ല, പക്ഷെ ഇത് എനിക്കറിയില്ല, എനിക്ക് ഇതൊരു പ്രത്യേക എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല, അനുഭവം ഉണ്ടായിട്ടില്ല. വണ്ടി ക്രെറ്റയാണ്, ക്രെറ്റ. കളർ ഏതാ പറഞ്ഞേ? പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവർക്കും താങ്ക്സ് പറയണം, അവരുടെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നിന്നെ വിളിച്ചപ്പോഴാണ് നീ എന്റെ നമ്പർ കൊടുത്തത്, വിളിക്കാൻ പറഞ്ഞിട്ട്. സർപ്രൈസ് ആയിരിക്കും ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞായിരുന്നു. അയ്യോ എനിക്ക് വയ്യ, മുഖമൊക്കെ ചമ്മന്നാക്കി ചമ്മരത്തി പോലെ ആയി കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ വണ്ടി ഓടിക്കാൻ, അതാണ് ഞാൻ അടുത്ത ആഴ്ച വണ്ടി കിട്ടും. അപ്പം നമുക്ക് എനിക്കറിയില്ല, എനിക്ക് എനിക്ക് എന്താ പറയണത് അറിയാമോ, കാരണം ഞാൻ തന്നെ ആകെ എനിക്ക് വയ്യ. അങ്ങനെ ഒരു എസ് യു വി വേണമെന്നുള്ളത് ആഗ്രഹം ആയിരുന്നില്ല ഇതിന്റെ. എന്റെ എന്റെ ഹൃദയം വായിൽ വന്ന് നിൽക്കാണ്. എന്റെ ദൈവം, ഉച്ചക്ക് അങ്ങനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞെട്ടൽ മാറിയിട്ട് സാർ ഒന്നുകൂടി ഞങ്ങളെ തിരിച്ചു വിളിക്കണം. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു, ഒരു ആരോഗ്യം വെച്ചിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. തിരിച്ച് വേഗം ഫുഡ് താ, ഹാപ്പി ഹാപ്പി ചോദിക്കാനല്ലോ. എന്റെ ദൈവം അപ്പൊ ഇതാണ് ഞാൻ രാവിലെ തുടങ്ങി എന്താ പറയണത്, രാവിലെ അല്ല ഒരു 5 മാസമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന സർപ്രൈസ് ആണ്. ഇവിടെ 1st October ബുക്ക് ചെയ്തതാണ്. 4 മാസം ഒക്ടോബറില്ല, സെപ്റ്റംബർ. അവരെന്നോട് പറഞ്ഞു ഒക്ടോബറിലാ ബുക്ക് ചെയ്തത്. അല്ലല്ല, സെപ്റ്റംബറിലാ ബുക്ക് ചെയ്തത്. ഇനി പറ, ഞാൻ അറിഞ്ഞില്ല നിങ്ങളെ ഈ പരിപാടികളൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ട് ഇതുപോലെ. വയ്യ, നമുക്കപ്പോ ഭക്ഷണം കഴിക്കാം അല്ലേ? എന്റെ കോലം കണ്ടാ, ഞാൻ ജോലി എടുത്തോണ്ടിരിക്കുന്നത്. ശരി കേട്ടോ കുട്ടികളെ, അപ്പൊ നമുക്ക് എന്താ പറയണത്, ഇതാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ ബണ്ടുവിന് പകരം ഒരു പുതിയ ആള് വരുവാണ്. ബണ്ടുവിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ പുതിയൊരു എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു SUV എടുക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിജയുടെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ ആദ്യം, ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് ആ സമയം പുതിയ ക്രെറ്റ ലോഞ്ച് ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ വണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു ഇതെടുക്കണം എന്ന്.
ക്രെറ്റ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പം ഞാൻ എന്തായാലും കുറേ ആലോചിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് ചെയ്യണതിന് മുമ്പ് ഞാനിങ്ങനെ വിജയുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ഏതാ വണ്ടി ഇത്. അന്ന് അപ്പോഴാണ് കിയയും ക്രെറ്റയും സെൽറ്റോസും വന്നത്. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, ഞാനിപ്പോൾ കിയ സെൽറ്റോസിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു ക്രെറ്റ. എന്നിട്ട് ഫൈനലി ഞാനും എന്താ പറയണത് ക്രെറ്റ മതി എന്നുള്ള ഇതിലെത്തി. അപ്പോൾ വിജയ്ക്ക് ചെറുതായിട്ട് കിയ സെൽറ്റോസ് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിയ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വർഷമല്ലേ ബുക്ക് ചെയ്യുള്ളൂ, 2021 അപ്പോൾ എന്തായാലും കുറച്ച് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വണ്ടീനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം എന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ ഹാരിയർ വന്നു പെട്രോളിന്. ഡീസലിൽ എന്തായാലും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഹാരിയർ പെട്രോൾ ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വിജയ് പറഞ്ഞു നമ്മൾ എന്തായാലും ഇത്ര നാൾ വെയിറ്റ് ചെയ്തു. ഞാൻ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു, ഞാൻ എന്റെ കൂട്ടുകാരടുത്തൊക്കെ ചോദിച്ചു ഹാരിയർ പെട്രോളിന്റെ ഇറങ്ങിയോ എന്നെ ഇറങ്ങണേ. എന്നിട്ട് അവിടെ നിന്നൊരു ചെറുക്കനെ എന്നെ വിളിച്ചു ഹാരിയറിന്റെ കാര്യം പറയുന്ന, അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു അടുത്ത മാസം വരുമായിരിക്കും എന്നിട്ട് അത് ബുക്ക് ചെയ്യാം നമുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു ഇതായത് ഞാൻ ക്രെറ്റ ബുക്ക് ചെയ്തു ഞാൻ വെച്ച് ഇനി ക്രെറ്റ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ക്രെറ്റ പറഞ്ഞു നോക്കാം നമുക്ക്, എന്നാലും നമുക്ക് ക്രെറ്റയോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോഴെനിക്ക് സമാധാനമായി എന്തായാലും. അതുപോലെ നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ക്രെറ്റ. ഞാൻ വിചാരിച്ചില്ല ശരിക്കും പക്ഷെ നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ക്രെറ്റയ്ക്ക്. ഞാൻ വിചാരിച്ചു അവരോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോഴും അവര് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫൈനലി ഞാൻ പക്ഷേ മാർച്ചിലെങ്കിലും കിട്ടുമായിരിക്കും അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചു. വാലന്റൈൻസ് ഡേക്ക് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ വിചാരിച്ചു. എന്നിട്ട് എന്താ അവര് പറഞ്ഞു കിട്ടുമോ അറിയില്ല, കിട്ടുമായിരിക്കും അറിയില്ല. സോ ദാറ്റ്സ് അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യേണ്ട സർപ്രൈസ്. നിങ്ങളോടും പറയാണ് നമ്മുടെ പുതിയ ഒരു ഫാമിലി മെമ്പർ വരാൻ വിളിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇവൾക്ക് മറ്റേ 1 crore മറ്റേ പ്രൈസ് അടിച്ചെന്ന് പറഞ്ഞ അയാൾ വിളിച്ചില്ലേ, അതുപോലെ ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ ബുക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അവര് 5000 രൂപ 10000 രൂപ എന്റെ അടുത്ത് മറ്റേ രജിസ്ട്രേഷൻ ഫീസ് ചോദിച്ചിട്ട് ചോദിക്കില്ല. ആ ഞങ്ങള് ക്രെറ്റയുടെ EX വേരിയന്റ് ആണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തായാലും വണ്ടി എടുക്കാൻ പോകുമ്പോ വ്ലോഗ് ചെയ്യുന്നുണ്ട്, അപ്പോ നമുക്ക് കാണാം അല്ലേ. അപ്പൊ നമുക്ക് ചോറിന അല്ലേ വയറിനിറങ്ങി എന്നാലും എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇത്തിരി വെള്ളം മാത്രം മതി. അപ്പൊ ഇതാണ് കുഞ്ഞി സർപ്രൈസ്. അപ്പൊ നിങ്ങൾ വീഡിയോ എന്റെ ദൈവമേ 13 lakh സർപ്രൈസ് കുഞ്ഞ് സർപ്രൈസ്. അപ്പോ ടാറ്റാ ബൈ ബൈ സീ യു. ഇനി ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ഇത് പേഴ്സണൽ ഇത് അല്ലേ ടാറ്റാ പിള്ളേര്.